നമസ്കാരം. വിഷുവിന് ഐശ്വര്യം വർദ്ധിക്കാൻ കണി കാണുന്നതിന്റെ പ്രാധാന്യം, കണി കാണുന്നതിന്റെ പ്രാധാന്യം എന്താണ്? വിഷുവിന് എന്തിനാണ് നമ്മൾ കണി കാണുന്നത്? നമ്മൾ എല്ലാ ദിവസവും കണി കാണുന്നൊരു ഇതുണ്ട്, ശകുനം, കണി. ഇതൊക്കെ നമ്മളെല്ലാവരും, മലയാളികൾ എല്ലാവരും അതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാണുന്ന വ്യക്തി അന്നത്തെ ദിവസം മോശമായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയും, ഇന്നത്തെ കണി ലവനെയാണ് കണ്ടത്, വളരെ മോശമായിപ്പോയി. അല്ലെങ്കിൽ ചിലവർ വീടിൻ്റെ മുൻപിൽ പശുവിനെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി കെട്ടിയിട, ചിലവർ വീട്ടിൽ പശുക്കളെ വളർത്തുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണി കാണാനാണ്, ഗോമാതാവിനെ കണി കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് എന്നുള്ളതുകൊണ്ട് വീട്ടിൽ സ്വന്തമായിട്ട് പശുവിനെ വളർത്തുന്നവരുണ്ട്. ചില ദിവസം നമുക്ക് വല്ലാത്ത മടുപ്പും വല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ നമ്മൾ അന്ന് കണി കണ്ടവനെ മനസ്സാ ശപിക്കും. അപ്പോൾ കണി കാണലെന്നത് വളരെ വിശേഷപ്പെട്ടതാണ് ശകുനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് വിഷുവിന് നമ്മൾ കണി കാണുന്നത്. ഒരു വർഷത്തേക്കുള്ള, ഈ ഒരു വർഷം കണി കണ്ടു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഗുണാനുഭവങ്ങൾ ആ കണി കാണലിൽ ഉണ്ട് എന്നുള്ളതാണ് വിഷുക്കണിയുടെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ വിഷുക്കണി എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല, വളരെ ഭംഗിയായിട്ട്, ഇനിയിപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇത്തിരി കുറച്ചാലും വിഷുക്കണി വളരെ ഭംഗിയായിട്ട് ഒരുക്കുകയും അത് കാണുകയും ചെയ്യുന്നത് നമ്മൾ മലയാളികൾക്കും, ഇപ്പോൾ വിദേശങ്ങളിൽ പോലും മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ കണി കാണാറുണ്ട്. അതിന് കൊന്നപ്പൂ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കണി കാണൽ ഒരുക്കാതിരിക്കേണ്ട, ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നല്ലൊരു കൃഷ്ണനെയൊക്കെ വെച്ച് കണി ഒരുക്കാം. ചിലവർക്ക് കണി ഒരുക്കാൻ ഇപ്പോഴും അറിയില്ല, അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പിക്ചറുകളിലൊക്കെ പടങ്ങളിലൊക്കെ വിഷുക്കണിയെക്കുറിച്ചൊക്കെ എല്ലാവരും കാണിച്ചു തരാറുണ്ട്. എങ്കിലും വിഷുക്കണി കാണുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഉറക്കമുണരുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ കണിയെന്ന് പറയുന്നത്. വിഷുവിനെ കണി കാണുന്നത് പിന്നീടുള്ള ഒരു വർഷക്കാലത്തെ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നതാണ് വിശ്വാസം. അനുഭവ വേദ്യമാകുമെന്നുള്ളത് തന്നെയാണ്, കണിയുടെ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് പിന്നീട് ഒരു വർഷത്തേക്ക് നമ്മൾ ആ അനുഭവ വേദ്യമാകുന്ന ഗുണാനുഭവങ്ങൾ കണിയുടെ അർത്ഥത്തിലാണ്. വിഷുദിനത്തിൽ സൂര്യോദയത്തിന് മുമ്പായിട്ട്, അതായത് ഒരു ബ്രാഹ്മ മുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് സംക്രമ മുഹൂർത്തം വന്നു കഴിഞ്ഞാൽ ആ ദിവസം ഉദയശേഷം വന്നാൽ പിറ്റേ ദിവസവുമാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. ഈ വർഷം രാത്രി 9 മണിക്കാണ് എന്നുള്ളത് കൊണ്ട് ആ സമയത്ത് നമുക്ക് എഴുന്നേറ്റ് 9 മണിക്ക് കണി കാണാൻ പറ്റാത്തതുകൊണ്ട് അത് ഒരുക്കി വെച്ച് അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് നമ്മൾ കണി കാണുന്നത്. അപ്പോൾ ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉദയശേഷം വന്നാൽ പിറ്റേ ദിവസമാണ് വിഷു ആഘോഷിക്കുന്നത്. അതായത് അലങ്കരിച്ച ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് ഒരു അതിന് മുൻപിലായിട്ട്, ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹമൊക്കെ വെച്ച് അതിന് മുൻപിലായിട്ട് ഒരു നിലവിളക്ക്, സമീപത്തൊരു നിലവിളക്കൊക്കെ കൊളുത്തി വെച്ച് ഒരു ഉരുളിയിൽ, ഓട്ടുരുളിയിൽ നല്ല ഭംഗിയുള്ള തേച്ച് മെഴുക്കി കഴുകിയെടുത്ത അല്ലെങ്കിൽ പുതിയതായിട്ട് എടുത്തിട്ടുള്ള ഒരു ഓട്ടുരുളിയിൽ കൊന്നപ്പൂവ്, ഒരു നല്ല മഞ്ഞപ്പട്ട്, ഉടച്ച നാളികേരം, രണ്ട് ഇതിൽ ഉടച്ച നാളികേരം വെച്ചിട്ട് അതിൽ രണ്ട് തിരി കിഴികെട്ടി, രണ്ട് തിരിയിട്ടിട്ട് വെള്ളരിക്ക, അഷ്ടമംഗല്യം, കണ്ണാടി, സ്വർണം, അതുപോലെ തന്നെ നാണയം, ഇതൊക്കെ വെച്ച് ഒരുക്കി വെച്ചിട്ട് വീട്ടിലെ പ്രായമായിട്ടുള്ള ഏറ്റവും കൂടുതൽ മുതിർന്ന അംഗം, അദ്ദേഹം ആരാണോ, ആ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മുതിർന്ന അംഗം, അത് രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി, അദ്ദേഹം വിളക്ക് കൊളുത്തി, അദ്ദേഹം തന്നെ കണിയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ബാക്കി വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ച്, വീട്ടിലെ മറ്റംഗങ്ങളെയൊക്കെ വിളിച്ചുണർത്തി, എല്ലാവരെയും കണി കാണിക്കുന്നു, കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ എല്ലാവരെയും കണി കാണിച്ച് ആ കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ മുതിർന്ന മുത്തശ്ശനോ മുത്തശ്ശിയോ ആരാണോ ഉള്ളത് അവരെല്ലാവർക്കും കൈനീട്ടം സമർപ്പിച്ചു കൊടുക്കുന്നു. അതിനുശേഷം വീട്ടിലെ കന്നുകാലികൾക്കും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കും ഒക്കെ നമ്മൾ കണി കാണിക്കും. മൃഗങ്ങളെയും പക്ഷിമൃഗാദികളെയൊക്കെ കണി കാണിക്കാറുണ്ട്. ഇത് നമ്മളൊരു ആചാരമാണ്, നാട്ടാചാരവും എല്ലാവരും ചെയ്തു പോരുന്നതാണ്. വീട്ടിലൊരു പട്ടിക്കുട്ടി ഉണ്ടെങ്കിൽ പട്ടിക്കുട്ടിയെ പോലും നമ്മൾ ഈ കണി കാണിക്കും. വീട്ടിലെ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ തൊഴുത്തിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ കണി കാണിക്കും. വൃക്ഷലതാദികൾക്കൊക്കെ കണി കൊണ്ടുപോയിട്ട് നമ്മൾ ഉരുളിയിൽ കൊണ്ടുപോയിട്ട് കണി കാണിക്കും വിളക്കൊക്കെ ആയിട്ട്. അങ്ങനെ സംക്രമം തുടങ്ങിയ പുണ്യദിനങ്ങളിൽ മനസ്സിൽ നന്മയും ഈശ്വരഭാവവും വളർത്തുക എന്നതാണ് കണി കാണൽ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാനം. മനസ്സിൽ തന്മയത്വവും ഈശ്വരഭാവവും ഈശ്വര ചിന്തയും ഐശ്വര്യസമൃദ്ധമായ പിന്നീടുള്ള ഒരു വർഷക്കാലം ഐശ്വര്യസമൃദ്ധമായിരിക്കട്ടെ എന്നുള്ള ചിന്തയും വിശ്വാസവും ഒക്കെയാണ് നമ്മൾ ഈ കണി കാണുന്നതിൻ്റെ പുറകിലുള്ള ഏറ്റവും ദൃഢമായ വിശ്വാസം. ആ ഒരു ആചാരം തന്നെയാണ് നമ്മൾ ഇന്നും നടന്നു പോയിരുന്നത്. അപ്പോൾ വിഷുവിൻ്റെ കണി കാണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കണി കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കണി കാണാനായിട്ട് ഒരുക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ ആ കണി ഒരുക്കിയിട്ട് വേണം നമ്മൾ കാണാനായിട്ട്.